ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യട്ടെ. എല്ലാരും സിനിമയിൽ വരുന്നത് ഡാൻസില് പാട്ടില് എല്ലാം കൂടിയാ. പക്ഷെ എന്റെ കേട്ടറിവ് ചേച്ചി അങ്ങനെ അല്ല വന്നേ. ചേച്ചി ഭയങ്കര സ്പോർട്സ് താരമായിരുന്നു എന്നൊക്കെ അറിഞ്ഞേ. ആണോ ചേച്ചി, ഒന്ന് പറയാവോ? സ്പോർട്സ് താരമായിരുന്നു, പിന്നെ പാട്ടിലും അതുപോലെ രണ്ട് പ്രാവശ്യം ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം ലോങ് ജമ്പിന് ആദ്യം. ഞാൻ രണ്ടു വർഷം നാടകത്തിൽ വന്നു കെ പി എസ് സിയില്. ലളിത ചേച്ചി ആയിരുന്നു എന്നെ കൊണ്ടുനടന്നൊക്കെ. അന്ന് ഞാൻ വരുമ്പോ ഞാന് 9th ടെൻത്തിലോട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ പാടുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. അഭിനയം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം അവിടെ തോപ്പിൽ പാസിയേട്ടനെ ഒരു കുട്ടിയുടെ വേഷം അഭിനയിപ്പിച്ചു. അപ്പൊ പാട്ടുമുണ്ട്, അങ്ങനെ പാട്ടും അങ്ങനെയാണ് വന്ന. രണ്ടു വർഷം അഭിനയിച്ചുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരി സിനിമ എടുത്തോണ്ടിരുന്ന ആളാണ്, കുമാരി തങ്കം പഴയ. അങ്ങനെ അവരാണ് വിളിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അതും താല്പര്യം ഇല്ലായിരുന്നു അഭിനയത്തിനോട്. അപ്പോൾ അമ്മയൊക്കെ നിർബന്ധിച്ച് അങ്ങനെ അഭിനയിക്കാൻ മദ്രാസിൽ വന്നു. അമ്മയൊക്കെ ഇഷ്ടമായിരുന്നു ചേച്ചിക്ക് അഭിനയിക്കാൻ? അമ്മയ്ക്ക് അതെ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നപ്പം അപ്പം നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സങ്കടം. ഏതായാലും അഭിനയിക്കാൻ വന്നില്ലേ, പ്രേംനസീറോ ഒക്കെ ആയിരിക്കും കൂടെ അഭിനയിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പച്ചി പറഞ്ഞു, ഇത് വിരുദൻ ശംഖു എന്നൊരു കോമഡി സിനിമയാണ്, ഇതിൽ അഭിനയിക്കുന്ന നായകൻ അടൂർ ഭാസിയാണ്. അതെ അതെ, ഞാൻ വിചാരിച്ചു അടൂർ ഭാസിയുടെ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമില്ലേ, എനിക്ക് 15 വയസ്സല്ലേ ഉള്ളൂ, ഒരു 10-40 വയസ്സെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. പിന്നെ തമാശ പടമാണ്, അയ്യോ തമാശ വരുമോ എങ്ങനെ പറയും, ആകെ ഒരു കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ പറയാം, ആദ്യത്തെ സിനിമയെ അഭിനയിച്ചില്ല, അവിടെ ഇല്ല പോകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തമാശ. അപ്പൊ എന്നോട് എന്നെ അപ്പച്ചി പറഞ്ഞു, നമ്മൾ എഴുതി വെക്കുന്ന ഡയലോഗൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് പറയണം. അപ്പൊ അതോടുകൂടി എന്റെ ഗ്യാസ് ഔട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഈ സിനിമ ഞാൻ അഭിനയിക്കുന്നില്ല, എനിക്ക് ശരിയാവത്തിനെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വേണ്ടാന്ന് വെച്ചു. അടുത്തൊരു സിനിമയിൽ ഞാൻ സത്യസാറിന്റെ മകളായിട്ട് അഭിനയിച്ചു, കുഴപ്പമില്ലായിരുന്നു. വേണ്ട, നമുക്ക് മദ്രാസിനോട് ഇവിടെ പറഞ്ഞുകളെ, വേണ്ട നാട്ടിലോട്ട് പോവാം, സിനിമയെ വേണ്ട, ശരിയാവത്തില്ല. അങ്ങനെ വീണ്ടും ഈ ബാസ്യേട്ടന്റെ കൂടെ തന്നെ അഭിനയിക്കാൻ എം കൃഷ്ണൻ നായർ സാർ ഡയറക്ട് ചെയ്ത ഒരു പടത്തിൽ വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തു. ഇതൊരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊയ്ക്കോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സമയത്ത് ഹീറോയിൻസ് മാത്രമേ ഉള്ളൂ, ഈ കോമഡി അഭിനയിക്കാനുള്ള സ്ത്രീകൾ കുറവാണ്, അതും ചെറുപ്പക്കാർ കുറവാണ്. അപ്പോൾ അതിൽ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇത് കഴിഞ്ഞ് അങ്ങ് പോകാമല്ലോ. അപ്പോൾ അതിൽ അഭിനയിച്ചു എൻ്റെ ഈശ്വര. ആദ്യം തന്നെ ഒരു മ്യൂസിയത്തിൽ കൊണ്ട് നിർത്തി ഒരു പാട്ടെടുക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ആനയുണ്ട് അവിടെ. അപ്പൊ ഈ ബാസ്യേട്ടൻ ഇങ്ങനെ കാണിച്ചു തരിക, ഈ ആനയുടെ അടിയിൽ കൂടെ നടന്നിട്ടേ ജന്മം ചെയ്താല് ഞാൻ ചെയ്യില്ല. അങ്ങനെ എന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ചു. അത് പിന്നെ നസീർ സാർ ഉണ്ടായിരുന്നു, ആ ഷോട്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയൊക്കെ പാട്ട് തീർത്തു, ആ സിനിമ എങ്ങനെയോ അഭിനയിച്ച് തീർത്തു. എന്നും വഴക്ക, ഞാൻ പറയുന്നതിന് നിങ്ങൾ കൗണ്ടർ പറയുന്നില്ല. അയ്യോ എനിക്കറിയാം അയ്യ, അങ്ങനെ ഒടുക്കം പിന്നെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടപ്പം കുറേ സിനിമകൾ വന്നു. അതെല്ലാം ഇങ്ങേറെ കൂടെ തന്നെ, സിനിമകളെല്ലാം ഇങ്ങേറെ കൂടെ തന്നെ. എന്തോ ചെയ്യും, ഞാൻ തിരിച്ചു പോകാനും വയ്യ. അങ്ങനെ ഞാനൊരു 10 വരെ ഇങ്ങനെ ചീത്ത വിളിയതൊക്കെ. പിന്നെ ഞാൻ പഠിച്ചു ഇങ്ങനെ ഇങ്ങനെ എന്തെയെന്ന് വെച്ചാൽ, ടേക്കിൽ മാത്രമേ ഈ ഒരു തമാശ പറയുള്ളൂ. ആ റിഹേഴ്സലൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കും, ടേക്കിൽ ഞാനും അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ അങ്ങ് ശരിയായി. ഒരു 220 സിനിമ അഭിനയിച്ചു. അപ്പം ഞാൻ 68 വന്നു, 80 കല്യാണം കഴിഞ്ഞു, 12 അഭിനയിച്ചുള്ളൂ. ചേച്ചിയുടെയും ബാസി സാറിന്റെ ഒക്കെ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഇറ്റ്സ് എ സൂപ്പർ ഹിറ്റ് കേട്ടോ. ശരിക്കും സിനിമ പഴയത് ഒരുപാട് കണ്ടിട്ടുണ്ടോ? കുറച്ചൊക്കെ, ഒത്തിരി ഇല്ല, എന്നാലും കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ ബാസി സാർ. അത് ശരിക്കും ഞങ്ങളൊക്കെ ഈ സ്ക്രീനിൽ കണ്ടേക്കുന്നത് സാർ ഭയങ്കര കൊമേഡിയൻ ആയിട്ടാണ്. പക്ഷെ ശരിക്കും അല്ലാതെ സെറ്റിലൊക്കെ ഷൂട്ടിംഗ് അല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ കൂടി ഭയങ്കര സീരിയസ് ആണോ? അല്ലല്ല, ഒരുപാട് തമാശ പറഞ്ഞോണ്ടേയിരിക്കും. പിന്നെ ഈ സിനിമയില് ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഒരു 90% സീനുകൾ എഴുതി ഉണ്ടാക്കിയത് ബാസിയേട്ടനെ. അതെ, അതെന്താ സംഭവം എന്ന് വെച്ചാല്, അന്ന് നമ്മൾ കുറച്ച് ഈ വലിയ സാഹിത്യകാരന്മാരുടെ കഥയും അതൊക്കെ എടുത്തിരുന്നില്ല, അതിൽ കോമഡി ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു കോമഡി ട്രാക്ക് വേറെ ആയിരിക്കും, അങ്ങനെയാ. അപ്പൊ പുള്ളി തന്നെയാ. അപ്പൊ ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്യോ ഇന്ന പോലെ അത് ചിലപ്പോ പറയും.
അപ്പം അപ്പൊ ചേച്ചി തന്നെ അപ്പൊ തന്നെയാണോ ഡയലോഗ് ഒക്കെ കണ്ടുപിടിക്കുന്നത്? അല്ലല്ല, അത് പുള്ളി തന്നെയാ ഡയലോഗ്. പുള്ളി തന്നെ എഴുതുന്നത്, നമ്മളോട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ ഈ സെറ്റി വന്നു കഴിഞ്ഞിട്ടാണ് അതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാർ അവർ പറയും ഇതിലിപ്പോൾ സാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ മീനാമ്മയുണ്ട്, പിന്നെ ബഹദൂർ സാറുണ്ട്. ഇപ്പം നിങ്ങൾ എങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ, അപ്പോൾ മീന ചേച്ചി എൻ്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ചേട്ടത്തിയായിരിക്കും, ബഹദൂർക്ക വന്നിട്ട് എൻ്റെ ചേട്ടനായിരിക്കും അളിയനായിട്ടും ഒക്കെ. അങ്ങനെ അങ്ങനെ നല്ല ഒരു ഞാനൊരു സിറ്റുവേഷൻ പറയാം. അതായത് ഒരു ഒരു സിനിമയിൽ മീന ചേച്ചി വന്നിട്ട് എൻ്റെ ചേട്ടത്തിയാണ്, ഞാൻ അനിയത്തിയാണ്, ഞങ്ങൾ രണ്ടൊരു പിന്നെ തയ്യക്കട നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം പുള്ളി പിന്നെ മീന ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ തയ്യക്കട വന്ന് വെറുതെ എന്നെ ഇങ്ങനെ മണി അല്ല വാസിയട്ടൻ മണി അങ്ങനെ ആയിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചൊരു വീട്ടിലേ താമസിക്കുന്നത്. അങ്ങനെ അങ്ങനെ വളച്ച് വളച്ച് ഞാനും ഇങ്ങേറെ കൂടെ അങ്ങനെ രണ്ടാമതൊരു ഭാര്യയുടെ കൂട്ടമായി. അപ്പം അപ്പം അത് എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, പുള്ളി എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ തലയിലുള്ള ഈ നര മുഴുവൻ അങ്ങ് വീഴുത് കളയും. മീനച്ചേച്ചിയുടെ അടുത്ത് പോകുമ്പോൾ ഈ കറുത്ത മുടിയെല്ലാം അങ്ങ് വീഴുത് കളയും. അപ്പൊ പുള്ളി വീട്ടിന്റെ വാതിലില് തിങ്കൾ ചൊവ്വ ബുധൻ ചേട്ടത്തിയുടെ ഭാഗത്തേക്ക്, വ്യാഴം വെള്ളി ശനി അനിയത്തിന്റെ ഭാഗത്തേക്ക്, ഞായറാഴ്ച റെസ്റ്റ്. ചേച്ചി സിനിമയിലല്ലാതെ സാറിന്റെ വിറ്റുകളും എന്നൊക്കെയാ പറഞ്ഞുതരാ, തമാശ എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്? തമാശ ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ തമാശകൾ ഇങ്ങനെ പറയും. ഞാനും ജയഭാരതിയും ഒക്കെ കൂടെ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ പറഞ്ഞതുപോലെ, ആ മുൻപേ കുറേ ഓട്ടോറിക്ഷ ഇങ്ങനെ പോകുന്നു, അതെല്ലാം ഹൈപ്പോത്തിക്കേറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അഭിനയിക്കുന്ന ഒരുപാട് സിനിമ എടുത്ത ഒരാളാണ് ഹരി പോത്തൻ. ആ അപ്പോൾ പറഞ്ഞു ഇത് കണ്ടോ, ഇത് ഹരി പോത്തൻ എല്ലാം ഫൈനാൻസ് ചെയ്ത ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഷേ അങ്ങനെ എന്താ ഞങ്ങൾക്ക് പൈസ തരാത്ത, ഇത്രയും ഫൈനാൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഞങ്ങൾക്ക് എന്ത് ഈ പൈസ തരാത്തത്, വലിയ കഷ്ടമായിപ്പോയി, ചെന്നൈ പോയിട്ട് വേണം ചോദിക്കാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചോദിക്കണ്ട കേട്ടോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞത്. എങ്ങാടും പോയി കാച്ചിന്റെ ഒരു വെപ്രാളത്തിലേ ചോദിച്ചു പോയാൽ അതൊക്കെ നിമിഷം കൊണ്ടാ. എന്താ അല്ലേ, ഭയങ്കര സത്യം പറയാ ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനാ. ഞാൻ എന്നെ സംബന്ധിച്ച് പറയാണ് എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി ഒരു നായികയാകാമായിരുന്നില്ലേ, ആകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അഭിനയിച്ച്? ഞാൻ പറഞ്ഞു നായികയായിരുന്നെങ്കിൽ ഒരു മൂന്നോ നാലോ പടം കഴിയുമ്പോൾ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വന്നേര്, പടം ഓടിയില്ല എന്ത് ചെയ്യും. ഇതാകുമ്പോൾ നമ്മളെല്ലാ പടത്തിലും കുറേ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അതന്നെയല്ല, നമ്മൾ ഈ കരുവറ്റായി ജനിച്ച ശ്രീലത എന്നൊരു ഒരു നടിയെ എവിടെ മലയാളികളുണ്ടെങ്കിലും എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അത് വലിയൊരു കാര്യമല്ലേ. ഞാനന്ന് ആ കോമഡി അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 12 വർഷം കൊണ്ട് 220 സിനിമ അഭിനയിക്കാൻ പറ്റിയത്. ഒരു വർഷത്തെ ഞങ്ങൾ 30 സിനിമ വരെ അഭിനയിച്ചിട്ടുണ്ട്.